സത്യത്തിന് എതിരെ എന്ത് തന്നെയാണ് നമ്മൾ ഭിന്ന സ്വരത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ സമുദായം വലിയ വില നൽകേണ്ടി വരും ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് കാരണം നമ്മളൊന്ന് പഠിക്കേണ്ടത് ഒന്ന് ഫലസ്തീൻ, ഒന്ന് ഞാൻ രോഹിംഗ്യൻ. ഈ രോഹിംഗ്യക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളിയിൽ വസ്ത്രം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി നമ്മളിന്ന് ഇവിടെ അല്ലെ കൃത്യല്ലേ? കാരണം അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പിരിക്കുന്നത്. നാളെ നമ്മളെ ഐക്യമില്ലാത്തതിന് വേണ്ടി ഇന്ന് ഭരിക്കുന്ന രാജ്യം ആരോ രാജ്യം ഭരിക്കുന്ന ബി ജെ പി രാജ്യം നമ്മൾക്ക് തിരിച്ചു തന്നാൽ പറ്റില്ല. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ബീഫ് തന്നാൽ പറ്റില്ല. അല്ലെ കേൾക്കട്ടെ, എന്താണെന്ന് ചോദിച്ചാൽ മര്യാദയ്ക്ക് ഭക്ഷണം കൊണ്ടു നമ്മളെ വസ്ത്രം എന്ത് വസ്ത്രം നമുക്ക് നമ്മൾ നല്ല രീതി ചുറ്റുപാട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിലുള്ള വേറെ എവിടെ ഉള്ളത്? കേരളത്തിൽ എന്തുകൊണ്ടേ അതിന് സംസ്ഥയും മുസ്ലിം ലീഗ് തന്നെ. എന്തായാലും മുസ്ലിം ലീഗ് സംസ്ഥയും കൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം നമുക്ക് ദീനി ചുറ്റുപാട് മത സൗഹാർദ്ദമൊക്കെ ഉണ്ടായിട്ട് നിലനിൽക്കുന്നത്. നമ്മളാ മാമത്തിന് അന്തരീക്ഷം നശിപ്പിക്കല്ലേ വേണ്ടത്, ഇനിയും വലുതാക്കി കൊണ്ടുവരണം. എന്താക്കൊണ്ട് വിപുലമാക്കണം. അതല്ലെങ്കിൽ രോഹിംഗ്യകൾ മുസ്ലിങ്ങളുടെ അവസ്ഥ നമുക്ക് വരുന്ന ആളാണ്. നമുക്ക് വേണ്ടി വിരിക്കാൻ വേറെ ഏത് നാട്ടിലെ ആൾക്കാർ വിരിക്കും ഉറപ്പാ. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ പരിഹാരം ഇതേ രീതിയെ പറ്റും. അതാണ് ഇപ്പൊ ചെയ്യുന്നത്.